ഈസി ആയിട്ട് ചൂട് മസാല ദോശ തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ സ്പെഷ്യൽ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഇസ്റ്റ് തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ദോശമാവ് തയ്യാറാക്കി വെക്കാം. അതിനുവേണ്ടി ഒരു കപ്പ് പച്ചരിയും ഒരു കപ്പ് ഇഡ്ഡലി റൈസും 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പച്ചരിയും ഇഡ്ഡലി റൈസും ഈക്വലായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ദോശയ്ക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. 1/2 കപ്പ് + 2 ടേബിൾ സ്പൂൺ ഉഴുന്നും 1/4 ടീസ്പൂൺ ഉലുവയും 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് അവൽ, 3 ടേബിൾ സ്പൂൺ ചോറ്, അവലൊരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. പാകത്തിന് ഉപ്പ്, വെള്ളം. ആദ്യം അരി പകുതി ഒന്ന് അരച്ചെടുക്കാം. ചെറിയ തൈയോട് കൂടി വേണം അരച്ചെടുക്കാൻ. 2-ാമത്തെ ട്രിപ്പ് അരിയും അരച്ചെടുക്കാം. അവലും ചോറും അരച്ചെടുക്കാം. അവലും ചോറും ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കാം. ഇത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരുപാട് വെള്ളം കൂടി പോകരുത്. ടോട്ടൽ 2 കപ്പ് വെള്ളം നമ്മളിപ്പോൾ അരച്ചെടുക്കാൻ എടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ദോശ ചുട്ടെടുക്കുന്ന നേരത്ത് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിലേക്ക് സ്പെഷ്യൽ ഒരു ഉരുളക്കിഴങ്ങ് ഇസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 3 വലിയ ഉരുളക്കിഴങ്ങെടുത്ത് ഉപ്പ് ചേർത്ത് പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ വറ്റൽമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, താളിക്കുന്നതിനായി വെളിച്ചെണ്ണ, 1/2 ടീസ്പ�ൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കടുകും ഉഴുന്നുപരിപ്പും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. ചെറുതായൊന്ന് സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റിയെടുക്കാം. 1-5 മിനിറ്റ് കൊണ്ട് സവാളയെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർക്കാം. ക്യാരറ്റ് ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് സെപ്പറേറ്റ് വേവിച്ചെടുക്കുമ്പോൾ വേണമെങ്കിൽ ക്യാരറ്റ് കൂടി വേവിച്ചെടുക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇസ്റ്റ് കഴിക്കുമ്പോൾ ക്യാരറ്റിൻ്റെ പീസസ് എല്ലാം കടിക്കാൻ കിട്ടും. ക്യാരറ്റ് ചെറുതായൊന്ന് വാടി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ച ചതച്ച മുളകും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു കയ്യിൽ ഉപയോഗിച്ച് ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് ചെറുതായി ഉടച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1-5 മിനിറ്റ് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളമെല്ലാം വറ്റി ക്യാരറ്റെല്ലാം ചെറുതായൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. 2 മിനിറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ദോശയ്ക്കുള്ള ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട്. നമുക്ക് ദോശ തയ്യാറാക്കിയെടുക്കാം. ദോശയുടെ മാവ് നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം ഒരു തവി മാവെടുത്ത് ദോശ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം. ലൈറ്റായിട്ട് കളറൊന്ന് മാറി വരുമ്പോൾ ഓയിലോ നെയ്യോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ നല്ല ക്രിസ്പിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ദോശ ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുവിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മസാല വെച്ച് കൊടുക്കാം. ദോശ ഇപ്പോൾ റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്കൊരു സൈഡിൽ നിന്ന് ദോശ ഒന്ന് മടക്കി കൊടുക്കാം. നമുക്കിത് ചൂടോടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. തക്കാളിയും തേങ്ങയും ചേർത്തിട്ടുള്ള ചട്നിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഇതിലേക്ക് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഈ ചട്നി ഉണ്ടാക്കുന്നത് ഇഡ്ലിയുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് കണ്ടു നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം.
സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.